ചങ്ങാതിമാർക്കല്ല ഒരു കിടുക്കാച്ച് നമസ്കാരം ഇരിക്കട്ടെ. ഇന്നൊരു കിടുക്ക ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇവൻ്റെ പേരാണ് പയ്യോളി കാട ഫ്രൈ. അപ്പോൾ ഇവനെങ്ങനെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കുന്നത് നമുക്ക് ആദ്യം തന്നെ കാണാം. ആദ്യം കാട നല്ല കഴുകി വൃത്തിയാക്കിയ കാടയോ കേട്ടോ. അതിലേക്ക് ഇച്ചിരി വെള്ളം കൊണ്ട് ഒഴിച്ച് ഒന്നും കൂടെ നമ്മളൊന്ന് കഴുകിയെടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ഫോളോ ചെയ്യാത്തവരോ ലൈക്ക് ചെയ്യാത്തവരോ ഉണ്ടെങ്കിൽ ഇത് കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ചങ്ങാതി പോലെ. അപ്പോൾ ഇവനെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ശേഷം ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇച്ചിരി മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ഇവന് വേണ്ട മസാലക്കൂട്ടാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇച്ചിരി മല്ലിപ്പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇച്ചിരി ഗരം മസാലയും കൂടെ ഇട്ട ശേഷം പെരിഞ്ചീര പൗഡർ, ദേ ഇതുപോലെ പെരിഞ്ചീര പൗഡർ, ആവശ്യത്തിന് ഉപ്പും കൂടെ സ്നേഹത്തോടെ ഇങ്ങ് വാരി വിതറിക്കും. എന്നിട്ട് കുറച്ച് കോക്കനട്ട് പൗഡറും, ഇത് നമ്മുടെ മേത്തി പൗഡറും കേട്ടോ, മേത്തി ലീഫ് പൗഡറും. എന്നിട്ട് അതിലേക്ക് ഇച്ചിരി നാരങ്ങാവെള്ളവും, നാരങ്ങാവെള്ളമല്ല നാരങ്ങ ജ്യൂസും, അതുപോലെ വെളിച്ചെണ്ണയും ഇച്ചിരി അരിപ്പൊടിയും കൂടെ ചേർത്ത ശേഷം ദേ ഇതുപോലെ നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക, ഒന്നും നോക്കണ്ട. അപ്പോൾ ഇച്ചിരി ഡ്രൈ ആയിട്ടിരിക്കുക കേട്ടോ, അതിൻ്റെ അകത്ത് ആവശ്യത്തിന് ഇതില്ലാത്തതുകൊണ്ടാണ് കേട്ടോ, ഒരു വെള്ളമയം ഇല്ലാത്തതുകൊണ്ട് ഡ്രൈ ആയിരിക്കുക. അപ്പോൾ അതിലേക്ക് രണ്ട് മുട്ടയും കൂടെ അങ്ങ് നമ്മൾ കോട്ടിങ്ങിന് വേണ്ടി അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്യുക, ദേ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് മിക്സ് ചെയ്യുക. സ്റ്റൈലായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിന് പുളി കുറവാണെങ്കിൽ ഒരു ഇച്ചിരി വിനാഗിരിയും കൊണ്ട് ദേ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അവനെയും കൂടെ എടുത്ത് നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്യുക. കൈകൊണ്ട് മിക്സ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ദേ ഇതുപോലെ കുഴമ്പ് രൂപത്തിലാക്കി എടുക്കുക. ഇതേ കണ്ടില്ലേ, നല്ല സെറ്റാക്കി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല ലെവലിൽ ടേസ്റ്റാണ്. ടേസ്റ്റായ ശേഷം അതിലേക്ക് ഇത് കാട സ്നേഹത്തോടെ ഇങ്ങനെ മറി മറിക്കുക. ഇത് മറിച്ച ശേഷം കാടയിലേക്ക് ഈ മസാല നല്ല രീതിയിൽ അങ്ങ് പേച്ചു പിടിപ്പിച്ചു ഒന്നും നോക്കണ്ട. ഞങ്ങൾ അതുവരെ കാടയുടെ വയറിൻ്റെ അകത്തും സൈഡിലും ആ കാലയിലും ദേഹത്തും മസിൽസിലും ഒക്കെ അങ്ങ് തേച്ചങ്ങ് പിടിപ്പിക്കുക, നല്ല രീതിയിൽ അങ്ങ് പിടിപ്പിക്കുക. എന്നൊരു അരമണിക്കൂർ വെക്കും കൂടെ ചെയ്യുവാണെങ്കിൽ നല്ല സ്റ്റൈലായിട്ട് മസാലയൊക്കെ കാടയിലങ്ങ് പിടിച്ച് വേറെ ലെവലാകും കേട്ടോ. അതെ കണ്ടില്ലേ, എന്നിട്ട് ഓരോ കാടയെടുത്ത് ആവശ്യത്തിന് മസാലാസ് അതിൻ്റെ വയറിൻ്റെ അകത്തും സൈഡിലും മൂലയിലും എല്ലാം നിങ്ങൾ തേച്ച് പിടിച്ചു. ഒന്നും പരിഭവം നോക്കണ്ട, കാരണം നല്ല രീതിയിൽ അങ്ങ് മസാല പിടിച്ച് കഴിയുമ്പോൾ കാടയ്ക്ക് ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ അതെ ഇതുപോലെ ഇങ്ങ് തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ച ശേഷം ഇതിന് നമുക്കൊരു പൊരി വേണമല്ലോ, പൊരിക്ക് വേണ്ടിയാണ് ഇഞ്ചി, കറിവേപ്പില, ചെറുള്ളിയോ അല്ലെങ്കിൽ സവോളയോ, പച്ചമുളക്, വത്തലമുളക് ഇത് ഇതുപോലെ ഇട്ടത്, ഇതെല്ലാം കൂടെ ഇട്ട ശേഷം ഇത് ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കുക. കണ്ടല്ലേ, ഈ ക്രഷ് ചെയ്ത സാധനം നമ്മളെ മസാലയിലേക്ക് ഇട്ട ശേഷം ഇവനെ ഇട്ടങ്ങ് തിരുമ്മിതെ സെപ്പറേറ്റ് മാറ്റി ഇങ്ങ് വെക്കുക. ഇത് നമ്മുടെ പൊരിക്ക് വേണ്ടി കേട്ടോ, എല്ലാത്തിനും ഒരിച്ചിരി പൊരിയൊക്കെ ഉണ്ടായാലേ സുഖമുള്ളൂ. അപ്പോൾ ആ പൊരിക്ക് വേണ്ടിയാണ് ഇവനങ്ങ് സെറ്റാക്കി വെക്കുന്നത്. കണ്ടില്ലേ, ശേഷം വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കുക. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഓരോരോ കാട സ്നേഹത്തോടെ ഇങ്ങ് അതിലേക്കൊരു മറി മറിക്കുക. കയ്യിലൊന്നും വീഴാതെ നോക്കണം കേട്ടോ. എന്നിട്ട് സ്ലോയിലിട്ടങ്ങ് ഫ്രൈ ചെയ്യുക. ദേ ഇതുപോലെ കാട വേവാൻ അധികം സമയം വേണം കേട്ടോ, ടെൻഡറായിട്ടുള്ള മീറ്റല്ലേ, അത് വേവാൻ എന്നെ നേരം. ശേഷം ദേ ഇതുപോലെ ഫ്രൈ ആയി ക്രിസ്പി ആയിട്ടങ്ങ് കിട്ടണം കേട്ടോ ഈ സാധനം കേട്ടോ. സ്മെല്ല് വരുന്നത് എന്നാ സ്മെല്ലാണോ. ആ സമയത്ത് നമുക്ക് ഇവന് വേണ്ട പൊരിക്ക് വേണ്ടിയുള്ള സാധനം കൂടെ സൈഡിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. കാട ഓൾമോസ്റ്റ് ആയി സമയത്ത് വേണം ഇടാൻ കേട്ടോ, അല്ലെ എല്ലാം കൂടെ കരിഞ്ഞൊരു പരുവായി പോകും കേട്ടോ. എന്നിട്ട് അവനത് ഇതുപോലെ അങ്ങ് മറിക്കുക. ഇപ്പോൾ ഈ സ്മെല്ല് വരുന്ന കണ്ടിട്ട് തന്നെ ഒരു രക്ഷയില്ല ചങ്ങാതിമാരെ, ഒരു രക്ഷയില്ല, കിളി പോവും, കൊതി വന്നിട്ട് കിളി പോവും കേട്ടോ എൻ്റെ ചങ്ങാതിമാരെ. ദേ ഇതുപോലെ ആരപ്പം കൂടെ എടുത്ത് ദേ ഇതിലേക്കൊരു മറിയും കൂടെ മറിക്കുക എൻ്റെ ചങ്ങാതിമാരെ, വേറെ ലെവലാണ് സാധനം കേട്ടോ. എന്നിട്ട് ദേ ഇതുപോലൊരു പ്ലേറ്റിലേക്ക് ദേ ഓരോന്ന് ഓരോന്നായിട്ട് അങ്ങ് അടുക്കി വെക്കുക. ഇത് കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ കൊതിയാകുന്നില്ല ചങ്ങാതിമാർ. ഒന്നും നോക്കണ്ട, നേരെ കടയിൽ പോയി ഒന്നോ രണ്ടോ മൂന്നോ കാട മേടിക്കുക, ഇതുപോലെ മസാല ഇടുക, എന്നിട്ട് ഇതുപോലെ അങ്ങ് വാർത്തെടുക്കുക. എന്നിട്ട് മക്കളും ഭാര്യയും എല്ലാം കൂടെ ചേർന്ന് ഒരു പിടുത്തം അങ്ങ് പിടിക്കുക. ഒരു രക്ഷയില്ല എൻ്റെ ചങ്ങാതി. അപ്പോൾ ഇത് ഫോളോ ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ലൈക്ക് ചെയ്യാത്തവരും കമൻറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുണ്ടാക്കിയ ശേഷം ഇത് പറയണം, അഭിപ്രായങ്ങൾ പറയണം. ഇതുപോലെയുള്ള കിടുക്കാച്ച് വീഡിയോകളുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനലും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ഇതേ പേരിൽ തന്നെ ഉണ്ട് കേട്ടോ. അവിടെയും കൂടെ